iPhone 14 Pro ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പോഴും 48 മെഗാപിക്സൽ എങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് അറിയാത്തവരുണ്ട് കാരണം ഇപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ഒരു ഇൻസ്റ്റാഗ്രാം കൂടെ കുറെ പേര് എന്നോട് ചോദിക്കുന്നു എന്താണെന്ന് വെച്ചാൽ 48 മെഗാപിക്സൽ ഇടാനുള്ള ഒരു ഓപ്ഷൻ ക്യാമറ സെറ്റിംഗ്സ് കാണിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഈ ഒരു 48 മെഗാപിക്സൽ നമ്മൾ ആ ഒരു മോഡിലേക്ക് മാറ്റിയാൽ മാത്രമേ ഈ ഒരു ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂ കാരണം നോർമൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് 3-4 MB ഒക്കെ ആണെങ്കിൽ ഈ ഒരു 48 മെഗാപിക്സലിലേക്ക് മാറ്റുന്ന സമയത്ത് അതൊരു 60-70 ഒക്കെ MB ആയിട്ട് മാറും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോസിന്റെ സൈസ് നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതിൽ ഏത് ക്വാളിറ്റിയിലാണ് നമ്മൾ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഈ ഒരു സെറ്റിംഗ്സ് മോഡ് എനേബിൾ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം 14 Pro Pro Max ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം 13 Pro ആണെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് കാണും 48 മെഗാപിക്സൽ അല്ലെങ്കിലും നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ആയിട്ട് ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്യാമറേൻ്റെ ഒരു ഓപ്ഷൻ ക്യാമറ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഫോർമാറ്റ് അതിൽ ആപ്പിൾ പ്രോറോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അത് എനേബിൾ ചെയ്താൽ താഴെ 48 MB എന്ന് കാണിക്കും ഇവിടെ ആണ് നമ്മൾ ഈ ഒരു 48 സെറ്റ് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങൾ 48 തന്നെ ആയിരിക്കും എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ 12 ആണെങ്കിൽ 48 കൊടുക്കുക ഇത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണും പ്രോ എന്നുള്ളത് ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് വരുന്നത് 48 ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പൊ ഈ ഒരു ഫോട്ടോ നമ്മൾ 48 എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓഫ് ചെയ്തതിന് ശേഷം എടുക്കുന്നത് കാണിച്ചു തരാം ഫസ്റ്റിലത്തെ ഫോട്ടോ 48 രണ്ടാമത്തെ ഫോട്ടോ സാധാ നോർമൽ ക്യാമറയിലുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം MB വന്നിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത് 1.4 MB ആണ് രണ്ടാമത്തെ ഫോട്ടോ വന്നിരിക്കുന്നത് 50 MB ആണ് ഇങ്ങനെയാണ് 48 മെഗാപിക്സൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്